കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ലക്ഷ്യം കേവല ഭൂരിപക്ഷമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബെല്ലാരിയിലെ സന്തൂരിൽ ബിജെപി സംഘടിപ്പിച്ച വിജയസങ്കല്പ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സരത്തിൽ ഒരു വശത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിയും മറുവശത്ത് രാഹുൽ ബാബയുടെ തുക്കടെ തുക്കടെ ഗ്യാങ്ങുമാണെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. ബിജെപിക്ക് ഒരു അവസരം കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം പാർട്ടിയുടേത് അഴിമതിരഹിത സർക്കാരായിരിക്കുമെന്നും വ്യക്തമാക്കി. അഴിമതിക്കാരായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യരുതെന്നും ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബിജെപി അഴിമതി വിരുദ്ധ ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന കർണാടക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗളൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതികൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി കർശനമായ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ അഴിമതിക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ക്ഷേമ പദ്ധതികളിൽ നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയിലൂടെ അഴിമതി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിജെപിയുടെ പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമെന്നും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരം ദേശീയത എന്ന ഒറ്റ വികാരത്തിൽ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ തുല്യത ഉറപ്പാക്കാൻ സ്കൂളുകളിൽ ഡ്രസ് കോഡ് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സബ്കാ സാത്ത് എന്ന മുദ്രാവാക്യം ഉപയോഗിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബിജെപി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.